കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. മാന്യ ശ്രോതാക്കൾക്ക് നിസ്തുല്യനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം ദൈവത്തിന് മുമ്പിൽ വീണ്ടും നമുക്ക് ആയിരിക്കാൻ ദൈവത്താൽ ഒരുക്കിയ നല്ല വേളയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്ത് നിന്ന് ചില വേദഭാഗങ്ങൾ വായിക്കാം. സങ്കീർത്തനം 84 അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങൾ വായിക്കുന്നു. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങയുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴെ കൂടി കടന്നാലും അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. പ്രൈസറോ, ഒരു ഭക്തന്റെ ഭൂമിയിലുള്ള ആത്മീയ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണമെന്നാണ് ഈ തിരുവെഴുത്തിൽ നമുക്ക് വായിപ്പാനായി സാധിക്കുന്നത്. ഒരു ആത്മീയന്റെ ജീവിതത്തിന്റെ ഉള്ളിലെ അടിസ്ഥാനമായ പ്രമാണം അവന് ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനുള്ളതായ ആത്മശക്തിയാണ്. പഴയതുമോ പുതുതുമോ ഒരുപോലെ സാക്ഷിക്കുന്ന ഒരു വിഷയമാണ് ആത്മബലമെന്നും ആത്മാവിൽ ബലമെന്നുള്ളത്. 62 സങ്കീർത്തനം 11 വാക്യത്തിൽ ദാവീദ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്യുന്നു, ഞാൻ 2 പ്രാവശ്യം കേട്ടി വിളിക്കാം. ബലം ആർക്കുള്ളതാണ്? ദൈവത്തിന് മാത്രമാണ് നമ്മുടെ ബലം. അതുകൊണ്ടാ എന്തിന് ആശ്രയിക്കരുത്? നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ബലത്തിൽ ആശ്രയിക്കരുത്, ധനവാൻ തന്നെ ധനത്തിന്റെ ബലത്തിൽ ആശ്രയിക്കരുത്. നമുക്ക് ആശ്രയിപ്പാണല്ലോ നമ്മുടെ തലമുറകളോ നമ്മുടെ സമ്പത്തിലോ നമ്മൾ ഒന്നിലോ അല്ല പിന്നോ. നമുക്കെല്ലാം തന്ന സർവശക്തനായ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകണം. അതിനോട് ബന്ധപ്പെട്ട് യെശയ്യാവ് 30:15 നാം വായിക്കുന്നത്, ദൈവത്തിൽ വിശ്രമിക്കുന്നതും ദൈവത്തിൽ ആശ്രയിക്കുന്നതും നമ്മുടെ ബലം. അപ്പോൾ ദൈവത്തെ വിശ്രമിക്കുന്നതും ദൈവത്തിൽ ആശ്രയിക്കുന്നതുമാണ് നമ്മുടെ ബലം. അതുകൊണ്ടാണ് നാം ദൈവത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നത്, 21 സങ്കീർത്തനം 1 വാക്യത്തിൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് പറഞ്ഞിരിക്കുന്നു, ശ്രദ്ധിച്ചാട്ട്, യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. അതിനുശേഷം വളരെ വ്യക്തമായിട്ട് നാം വീണ്ടും ദൈവത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ബലമായ ദൈവത്തിനെ ഘോഷിപ്പി, യാക്കോവിന്റെ ദൈവത്തിനെ ആർപ്പിടിപ്പി. 81 സങ്കീർത്തനം 1 വാക്യമാണ് ഇപ്പോൾ നമുക്ക്. അപ്പൊ നമുക്ക് ഘോഷിപ്പാൻ ആർക്കേ ഉള്ളൂ? നമ്മുടെ ബലമായ ദൈവത്തിനെ ഘോഷിപ്പി, യാക്കോവിന്റെ ദൈവത്തിന് ആർപ്പിടി. നെഹെമ്യാവിന്റെ കാലഘട്ടം വന്നപ്പോ ഇത് തന്നെ തുടർന്നു വന്ന് നാം വായിക്കുന്നുണ്ട്. നെഹെമ്യാവ് 8:10 നാം ഇപ്രകാരം വായിക്കുന്നു, യഹോവയിലെ സന്തോഷം നമ്മുടെ ബലം. അപ്പൊ നോക്കി നാം ദൈവസന്നിധാനത്തിൽ സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ മുഖത്തിന്റെ സന്തോഷം, നമ്മുടെ ഹൃദയത്തിന്റെ സന്തോഷം, അത് ദൈവത്തിന്റെ ബലത്തിന്റെ സന്തോഷമാണ്. അതാണ് യഹോവയുടെ സന്നിധി ആരാധന ഇസ്രായേൽമാർക്കൊക്കെ ദൈവം നിയമപ്പെട്ട് കൊടുത്ത് ആ ബലത്തിൽ ആശ്രയിച്ച ദൈവത്തോട്, ആ ജൈവജനത്തോട് ബന്ധപ്പെട്ട് ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു, ഈ നിയമപ്പെട്ട വിശ്രമിക്കുമ്പോൾ എന്തു പറയണം? യഹോവേ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായിട്ട് നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളി വസിക്കുമാറാകണം. നോക്കണം, നാം ദൈവത്തിന്റെ ബലം, നിന്റെ ബലത്തിന്റെ പെട്ടകവുമായിട്ട് നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളി വസിക്കുമാറാകണമേ എന്ന് വളരെ വ്യക്തമായി പ്രാപിക്കുന്നു. ഇന്ന് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ബലം എവിടെയാണ്? ആർക്കാണ് ബലം ലഭിച്ചിരിക്കുന്നത്? വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്നവർക്ക് കുഞ്ഞാൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന തന്റെ മക്കളെ ഉള്ളിൽ വെച്ചിരിക്കുന്നതാണ് ദൈവബലം. ഒരു ദൈവബലമുണ്ട് ഓരോ വിശുദ്ധനും എന്ത് എപ്പോഴും ശ്രദ്ധിക്കണം. വിശുദ്ധിയിലും വേർപാടിലും ദൈവസ്ഥാനം എപ്പോഴും ആയിരിക്കാൻ ദൈവം നമുക്ക് കൃപ തരണം. അത്തരത്തിലെ ഏറ്റവും വലിയ വിഷയം ഇതിനെ ദൈവസേന വളരെ ന്യായാധന്മാരുടെ പുസ്തകത്തിലൊക്കെ വളരെ ഗൗരവമായ ആശയങ്ങളും ആത്മബലത്തിന്റെ വിശദീകരണങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ശിംശോന്റെ ജീവിതം എടുക്കുമ്പോൾ ന്യായാധിപന്മാർ 13-16 വരെയുള്ള അധ്യായത്തിൽ വായിക്കുമ്പോൾ ശിംശോൻ ആരായിരുന്നെന്നും അപ്രതീക്ഷിതമായ സ്ഥാനത്ത് ദൈവത്താൽ ഉയർത്തപ്പെട്ട അനുഗ്രഹീതനായ ഒരു അഭിഷിക്തനായിരുന്നു ശിംശോൻ. എന്നാൽ ആ ശിംശോൻ എന്ത് ചെയ്തു?
ഫെലിസ്തീനെ ഒതുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഫെലിസ്തീനെ ഒതുക്കുന്ന ഒരു വലിയ ശക്തി ശിംശോനിലുണ്ടെന്ന് ഒറ്റ മനുഷ്യനെ ഓർത്തോണം, ശിംശോനിലുണ്ടെന്ന് ശത്രു മനസ്സിലാക്കിയപ്പോൾ ഒരു രാജ്യത്തിന്റെ ബലം സ്ഥിതി ചെയ്യുന്ന അവന്റെ പവറില്ല, അവന്റെ പവർ എമാത്രം കൊണ്ടോ ആ പവറിന്റെ മുമ്പിൽ മറ്റൊരു രാജ്യങ്ങൾക്ക് കീഴടങ്ങാൻ സാധ്യമാകത്തില്ല. അപ്പോ ഇസ്രായേൽ രാജ്യത്തിന്റെ പവർ സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേൽ രാജ്യത്തെ ദൈവം കൊടുത്ത ആത്മബലത്തിലാണ്. അതൊരു ശത്രുവിന്റെ ഏറ്റവും പ്രധാന വിഷയം നമ്മുടെ ബലം എങ്ങനെങ്കിലും ചോർത്തിയെടുക്കണമെന്നുള്ളതാണ്. അതിന് ശിംശോന്റെ ബലം ചോർത്തുവാൻ പിശാശ എടുത്ത ഒരു വ്യക്തിയാണ് ദലീല എന്ന സ്ത്രീ. ആ സ്ത്രീ എന്തിനെ കാണിക്കുന്നു? ലോകമയത്വത്തെയാണ് കാണിക്കുന്നത്. ഒരു വിശ്വാസി ലോകത്തിലേക്ക് ഇറങ്ങിയാൽ എന്തായി തീരും? ആ സ്ത്രീയോട് ശിംശോൻ തന്നെ പറയുന്നു, ഞാൻ ശേഷം മനുഷ്യരെ പോലെ അല്ല, എന്നാൽ ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആയിത്തീരും. എങ്ങനെയാണ്? ദൈവം എനിക്ക് തന്നതായ വിശുദ്ധിയും വേർപാടും നാസിർ വ്രതവും ഞാൻ വിട്ടുപോയാൽ ഞാൻ ശേഷം മനുഷ്യരെ പോലെയാകും. അങ്ങനെ ശേഷം മനുഷ്യരെ പോലെയായ ശിംശോനെ കുറിച്ച് നാം ദൈവത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട്. ന്യായാധിപന്മാർ 16:17 ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യനെ പോലെയാകും. അങ്ങനെ ശിംശോന്റെ ബലം നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ തന്നെ 16:19 ഇപ്രകാരം വായിക്കുന്നു, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. അതിന്റെ 19 നാം വായിക്കുന്നു, യഹോവേ അവനെ വിട്ടുപോയി എന്ന് അവൻ അറിഞ്ഞില്ല, അവൻ ശേഷം മനുഷ്യനെ പോലെയായി. അപ്പൊ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ശേഷം മനുഷ്യരായ നമ്മെ കുഞ്ഞാർ രക്ത വീണ്ടെടുത്ത് നമ്മുടെ ഉള്ളിലൊരു ബലം തന്നപ്പോൾ ആത്മാവിന്റെ ബലമാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. പുതുമത്തിൽ അത് തന്നെ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷ രഹസ്യമാണെന്ന് കൊലോസ്യ ലേഖനം 1:29 വായിക്കുന്നു, അതിനാൽ ഞാൻ എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടി അധ്വാനിക്കുന്നു. ദൈവക്കളെ നാമം എന്ന് ഓർത്തണം, ദൈവത്തിന്റെ ശുശ്രൂഷന്മാരെ നാമം എന്ന് ഓർത്തണം. നമ്മൾ ബലത്തോട് വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം നാം പോരാടി അധ്വാനിക്കണം. അതിനാണ് അതേ പൗലോസ് ദൈവമക്കൾക്ക് എല്ലാം ചേർത്ത് ഒരു ദൂത് പറഞ്ഞിരിക്കുകയാണ്. അത് നാം വായിക്കുന്ന എഫ്എസ്യ 6:10 ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും പല കാര്യം ക്രമീകരിക്കണം, പല കാര്യം വിടണം, പലരോട് യോജിപ്പ് പ്രാപിക്കണം, പലരോട് ദൈവം പ്രാപിക്കണം. ഇതെല്ലാം പ്രാപിച്ചതിനു ശേഷം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. കാരണം സാത്താന്റെ തന്ത്രങ്ങള് നമ്മൾ അറിയാത്തവരല്ല. ഇനി നമുക്ക് ഇതിന്റെ ആത്മീയ മീനിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിച്ച വേദഭാഗത്തിന്റെ സമ്മാ സബ്സ്റ്റൻസ് അതാണ്. 84:5-7 വാക്യം, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങോട്ട് മനസ്സിൽ സിയോണിലേക്കുള്ളതായ പെരുവഴികളുണ്ട്. അപ്പോൾ നമ്മളെവിടാണ്? നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ഈ ലോകത്തിലാണ്, പരദേശികളാണ്, നമ്മൾ വഴിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിന്റെ വഴിയിലാണ്, അത് സിയോണിലേക്കുള്ള പെരുവഴിയാണ്. ആ 84 അവസാനം വായിക്കുമ്പോൾ ഒരു നല്ല ഒരു ഒപ്റ്റിമിസ്റ്റിക് ചിന്താഗതിയോട് അവസാനിക്കുന്നത്, എല്ലാവരും സിയോണിൽ ദൈവസന്നിധിയിൽ ചെന്ന് ചേരുന്നു. അപ്പൊ സിയോണിൽ ദൈവസന്നിധി ചെന്ന് ചേരുന്നതിന്റെ അപ്പുറമുള്ളതായ ഇപ്പുറമുള്ളതായ ചരിത്രം, അപ്പുറമുള്ള ചരിത്രം നോക്കുക, വളരെ ഗൗരവമായ ഇപ്പുറമുള്ള ചരിത്രമാണ് വായിക്കുന്നത്. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങളുടെ മനസ്സിൽ സിയോണിലേക്കുള്ള പെരുവഴികളുണ്ട്. മൂലഭാഷയിൽ ബാഗായി താഴെ കൂടി കടന്നാലും അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. എന്താണ് ഈ ബാഗായുടെ അനുഭവം? ബാഗ എന്ന് പറയുന്നത് ബാഗായി മരമാണ്. ഇസ്രായേലിനൊരു പ്രത്യേകമായ മരമാണ് ബാഗായി മരം, അല്ലെ ബാഗായി വൃക്ഷങ്ങൾ. ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ്. മറ്റുള്ള വൃക്ഷങ്ങളെക്കാൾ ഈ വൃക്ഷത്തിനൊരു പ്രത്യേകത ഉള്ളത്, അത് നല്ല മഴക്കാലത്ത് എത്രയും വെള്ളം സംഭരിച്ച് അത് ശേഖരിക്കാമോ അത്രയും വെള്ളം ആ വൃക്ഷങ്ങൾ അതിന്റെ തടിക്കകത്ത് മേളത്തെ ചെറിയ തണ്ട് മുതൽ താഴത്തെ തായ്തടി വരെ സ്റ്റോർ ചെയ്ത്. എന്തിനാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആ വൃക്ഷത്തിനറിയാം കുറച്ച് കഴിഞ്ഞ കഷ്ടത അല്ലെങ്കിൽ ഒരു വലിയ പ്രതികൂല കാലഘട്ടത്തിൽ വെള്ളമില്ലാത്ത അവസ്ഥയിൽ വേനൽക്കാലം വരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ആ വൃക്ഷത്തിന് പ്രകൃതിയാ കൊടുത്ത ഒരു പ്രകൃതി തത്വമാണ് വെള്ളം സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യുമ്പോൾ അത് നിൽക്കുന്നത് താഴ്വരകളാണ്, വൃക്ഷങ്ങൾ ഇസ്രയേലിൽ കാണുന്നത്. അങ്ങനെ താഴ്വരകളിൽ നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ, അതായത് ഭയങ്കരമായ വേനൽക്കാലത്ത് എല്ലാ വൃക്ഷങ്ങളുടെയും ഇല പൊഴിയുമ്പോൾ ഇതിന്റെ ഇല പൊഴിയും, എന്നാൽ പല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോകും.
എന്നാൽ ഈ വൃക്ഷം ഉണങ്ങിപ്പോവാതിരിക്കാൻ ഒരു രഹസ്യമുണ്ട്. അതിന് മേളത്തെ കൊച്ചു കമ്പ് മുതൽ താഴെ വരെ പിളരും, തോല് പിളരും. തോല് പിളർന്നിട്ട് അതിൻ്റെ അകത്ത് ആ തുകലിൻ്റെ അകത്തോട് എന്ത് ചെയ്യുന്നറിയാമോ, ആ മരത്തോലിൻ്റെ അകത്തോട് എന്ത് ചെയ്യുന്നറിയാമോ, വെള്ളം ഒഴുകി താഴെ കുഴിയിട്ട് ആ മരത്തിൻ്റെ ഒക്കെ ചുവട് ചുറ്റുപാടും ഓരോ ചെറിയ ചെറിയ കുഴികളുണ്ട്. ആ കുഴിക്കകത്ത് ഈ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ആ വേരുകൊണ്ട് ഈ വെള്ളം വലിച്ചെടുത്ത് അത് സർവൈവ് ചെയ്യുന്നത് നിലനിൽക്കുന്നു. അത് എപ്പോൾ വരാന്ന് അതിനറിയാം. ഇനി ഇതിന്റെ മധ്യത്തിലുണ്ട് മുൻമഴ വരുന്നിടം വരെയും സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ് ദൈവവചനം എന്ന് പറയുന്നത്. ഇത് വളരെ ഗൗരവമായ ഇക്കാലത്തെ വളരെ ഗൗരവമായ ലോകം മുഴുവൻ സങ്കടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിന്, ഈ ഭയങ്കരമായ വിഷാണുവിന്റെ പ്രത്യേകമായ സാഹചര്യത്തിന് കണ്ണുനീരും താഴ്വരും ഭക്തന്മാരാകുമ്പോൾ അവർക്കുള്ള ദൂതാണ് ദൈവവചനത്തിന്റെ വാഗ്ദത്തമാകുന്ന നിക്ഷേപങ്ങളെ നാം സ്റ്റോർ ചെയ്തിരിക്കുമ്പോൾ ആ സ്റ്റോർ ചെയ്ത നിക്ഷേപം ഈ ദിവസങ്ങൾ നാം എന്ത് ചെയ്യണം, നാം കണ്ണുനീർ വഴിയായിട്ട് ദൈവസന്നിൽ മുഴങ്കാലമടക്കി പ്രാർത്ഥിച്ച് ദൈവത്തോട് നാം യാചിച്ചാൽ ദൈവം നമുക്ക് ഇതിൽ നിന്ന് എവരെ നിൽപ്പാനുള്ള ദൈവശക്തി വളരെ വ്യക്തമായിട്ട് നമുക്ക് തരുവാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പുൻമഴയാണത് അനുഗ്രഹപൂരിതമായി തീരുന്നു. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി ദാവീദിന്റെ ജീവിതരഹസ്യം നാം വായിക്കുന്നത് ഒന്ന് ദിനവൃത്താന്തം 14:13 14:15 അധ്യായങ്ങളിൽ നാം വാക്യങ്ങൾ സോറി വായിക്കുമ്പോൾ നാം എന്ത് വായിക്കുന്നു, ഫെലിസ്ത്യർ പിന്നെയും താഴ്വരയിൽ വന്ന് പരന്നു. ദാവീദ് പിന്നെയും ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട് അവരുടെ പിന്നാലെ ചെല്ലാതെ വിട്ടുതിരിഞ്ഞ് ബാഹായ് വൃക്ഷങ്ങൾക്ക് എതിരെ അവരുടെ നേരെ ചെല്ലുക, ബാഹായ് വൃക്ഷങ്ങളുടെ അഗ്രഹങ്ങൾ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക, ഫെലിസ്ത്യരുടെ സൈന്യത്തെ തോൽപ്പിപ്പാൻ ദൈവം നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അന്വേഷിക്കാം. ദൈവം എന്ത് പറയാം, കണ്ണുനീർ മരങ്ങളുടെ ആ വിഷയം എടുത്ത് പറയാം, ബാഹായ് വൃക്ഷങ്ങൾക്ക് നേരെ ചെന്ന് ആ ബാഹായ വൃക്ഷങ്ങളുടെ മുകളിലോട് നീ ശ്രദ്ധ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടി എന്ത് ചെയ്യും, ബാഹായ വൃക്ഷങ്ങളുടെ അഗ്രങ്ങൾ കൂടി എന്ത് സംഭവിക്കുന്നു, അണിയണിയായി നടക്കുന്ന ദൈവഭൂതന്മാരുടെ ഒച്ച നീ കേട്ടാൽ അത് നമുക്കൊരു സന്തോഷത്തിൻ്റെ ഒച്ചയാണ്. ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ കാഷ്ഠതയിൽ തുണയ്ക്കുന്ന വലവനാകതയും നമുക്ക് വേണ്ടി മുൻപടയായും പിൻപടയുമായി ഇറങ്ങുമെന്ന് നമുക്ക് യുദ്ധം ചെയ്യുമ്പോൾ അതുപോലെ ദൈവാനുമാനം കേട്ട് ദാവീദ് ചെയ്തപ്പോൾ ദാവീദ് ദൈവത്തിൽ വലിയ വിജയം ഉണ്ടായെന്ന് നാം ദൈവത്തിൽ വായിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം, സമയത്തിൻ്റെ പരിമിതികളുണ്ട്, ഞാൻ എൻ്റെ സമാപന ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ദൈവമാനം എന്ത് ചെയ്യണം, പഴുതും വായിക്കുമ്പോഴും പുതുമും വായിക്കുമ്പോഴും നാം സ്റ്റോർ ചെയ്യുന്ന പദം വളരെ ഗൗരവമായി വായിക്കുന്നു. ദൈവം ഭക്തന്മാരാകുന്ന ഇസ്രായേൽ ജനത്തിന് പഴയമം കൊടുക്കുമ്പോൾ ആ വചനത്തിന്റെ പ്രാധാന്യം വെച്ച് ആവർത്തന പ്രസവം 11:18 ആ പഞ്ചഗ്രന്ഥമാണ് അവസാന പുസ്തകത്തിൽ ഇപ്രകാരം ദൂത് പറയുന്നു, ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിക്കണം. ബാഹായിമാരെ എങ്ങനെ അതിനെ നല്ല സ്ഥാനത്ത് എങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യുന്നു, നാം എന്ത് ചെയ്യണം, നാം ദൈവവചനം നമ്മുടെ ഹൃദയ മനസ്സിലും ഹൃദയത്തിലും സംഗ്രഹിക്കണം. ഇനി പുതുതും ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന സക്രിയാപ്രഭ സക്രിയാവ് നിറയുമ്പോൾ ആ സക്രിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആ പുരോഹിതൻ പറയുന്ന ദൈവവചനം കേട്ടവർക്ക് എന്ത് സംഭവിച്ചു, Luke 1:66 നാം വായിക്കുമ്പോൾ കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്യണം, ദൈവം നമ്മൾ മനസ്സിലും ഹൃദയത്തിലും സംഗ്രഹിക്കുകയും ദൈവനം നമ്മുടെ മനസ്സിലും ഹൃദയത്തിൽ നിക്ഷേപിക്കണം. ഇതെന്ത് ബാങ്കിമോ നമുക്ക് എല്ലാവരും നിക്ഷേപം, എവിടെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്, ബാങ്കിലാണ് നമ്മുടെ പണം നിക്ഷേപിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്, മനുഷ്യരെപ്പോഴും ഒരേ ലെവലിൽ പോകണമെന്നില്ല. മനുഷ്യരെ കയ്യിലെ പണം തീരുമ്പോൾ, അവർ വിഷമം പാടം വരുമ്പോൾ, അവരെ ബാങ്കിൽ സ്റ്റോക്ക് ചെയ്തവന് പാറപ്പെടേണ്ട കാര്യമില്ല. അവർ എന്ത് ചെയ്യുന്നറിയാവോ, അവൻ്റെ കയ്യിലുള്ള ATM കാർഡ് കൊണ്ടോ അല്ലെങ്കിൽ നേരെ ബാങ്കിൽ അവർ എന്ത് ചെയ്യുന്നു, അവൻ്റെ ആവശ്യമുള്ളതായ പണം അവർ സ്റ്റോർ ചെയ്തെന്നറിയാം. അങ്ങനെ സാധാ സ്റ്റോർ ചെയ്തായ പണം എടുത്ത് അവൻ അതിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നു. ദൈവമക്കള്, ഈ കൊറോണ ശക്തമായിട്ട് ബാധിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ദൈവവചനത്തിന്റെ വിലപ്പെട്ട 1260 വാക്തത്വം നമ്മുടെ വിശുദ്ധ ബൈബിളുണ്ട്. ആ വാക്തത്വങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ആ വാക്തത്വം എടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ നാം എന്ത് വായിക്കുന്നു, അതിന്റെ സമാപന ദൂത് ഒരു ബലം എന്തിനു വേണ്ടി ധരിക്കുന്നു, യേശു കർത്താവ് കരാറായി. അതിനാൽ എന്ത് ചെയ്യണം, Isaiah 52:1 പറയുന്നത്, സിയോനെ ഉണരുക, നിന്റെ ബലം ധരിച്ചു
ഈ ലോക സംഭവങ്ങൾ മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരനെ വിളിച്ചറിയിക്കുമ്പോൾ നമുക്കൊരു ദൂതായിട്ട് എടുക്കാം, എന്റെ യേശു കർത്താവിന്റെ വരവാണ് എന്ന്. അതിനാ സിയോനേ ഉണരുക, ഉണരുക, ഉണരുക. നമ്മുടെ ബലം ധരിച്ചുകൊണ്ട് കർത്താവിന് ഒരു പ്രത്യാശ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമാപന ദൂതായിട്ട് ഒറ്റ വേദഭാഗം പറഞ്ഞ് അവസാനിക്കുന്നു. യേശു കർത്താവ് തന്റെ ഗിരിപ്രഭാഷണം പ്രാരംഭ പ്രസംഗം ഗിരിപ്രഭാഷണം ആരംഭിച്ച് അവസാനിക്കുന്ന വഴിയിൽ മത്തായി സുവിശേഷം 7:24-25 വരെ വാക്യങ്ങൾ, ഈ രണ്ട് വാക്യത്തിൽ എന്ത് വായിക്കുന്നു? ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറവേൽ വീടുപടുക, ബുദ്ധിയുള്ള മനുഷ്യനും കൂടെ സദൃശ്യം. ഒരു ഭക്തൻ ജീവിതത്തിൽ എന്ത് വരും? വൺമഴയൊരിയും, ബാധികൾ പൊങ്ങും, കാറ്റടിക്കും, നമ്മുടെ വീട്ടിന്മേൽ അനയ്ക്കും. എന്നാൽ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? പ്രതിസന്ധിയുടെ സാധ്യത എന്തുകൊണ്ട് നിലനിൽക്കുന്നു? എന്നാൽ പാറവേല അടിസ്ഥാനം വിട്ടതാകൊണ്ട് വീണ് പോകാതെ വണ്ണം ദൈവം നമ്മെ നിർത്തുന്നു. വീഴാതെ വണ്ണം നമ്മളെ കാത്ത് അവന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുക. കഴിവുള്ള സർവശക്തന ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശിച്ചുകൊണ്ട് കർത്താവ് പ്രത്യാശയോട് മുന്നേറുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുവാനാകട്ടെ. മാറാനാഹ, മാറാനാഹ, മാറാനാഹ. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ശക്തിയെ, കർത്താവിനെ കാത്തിരുന്ന ശക്തിയെ പുതുക്കൊണ്ട് ദൈവത്തിന് ഏൽപ്പിക്കപ്പെട്ട് മുന്നേറുക. ഈ വചനങ്ങൾ അധികം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുവാനാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശുവേ വേഗം വരേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നാം എല്ലാവരും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുവാനാകട്ടെ.